بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد, സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ശ്രോതാക്കളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഓരോ മനുഷ്യരും അഭിമുഖീകരിക്കാൻ പോകുന്ന ഒന്നാണല്ലോ മരണം എന്നുള്ളത്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വിദ്യാഭ്യാസവും നമ്മൾ നുകരുമ്പോൾ അതിൻ്റെ ഭാവി ചിലപ്പോഴത് നമുക്ക് ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അത് വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സായി മാറിയേക്കാം. എന്നാൽ ഏതൊരു മനുഷ്യനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് മരണം, അല്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചിയറിയുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും എല്ലാ ജീവജാലകങ്ങളും ഒക്കെ മരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട മരണക്രിയകൾ, അത് സ്വാഭാവികമായും നാട്ടിൽ ഒന്നോ രണ്ടോ ആളുകൾ, അത് സ്ത്രീകളാണെങ്കിൽ ഒന്നോ രണ്ട് സ്ത്രീകളുണ്ടാകും, അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ സ്ഥിരമായി കുളിപ്പിക്കുന്ന ഒന്നോ രണ്ടോ പുരുഷന്മാരുണ്ടാകും, ഇവരെ സംബന്ധിച്ചിടത്തോളം അവരാ പഠിച്ചു വെച്ച, അല്ലെങ്കിൽ അവരാ ചെയ്തു വെച്ച, അവർ കണ്ടുപഠിച്ചു വെച്ച ആ ഒരു രീതിയിൽ മാത്രം മുന്നോട്ട് പോവുകയും ചിലപ്പോൾ അതിൽ തെറ്റായതുണ്ടായേക്കാം, അല്ലെങ്കിൽ ചിലപ്പോഴതിൽ പിന്നെ മറ്റൊരാൾക്ക് ആ വിദ്യാഭ്യാസം കൈമാറാതെ, അങ്ങനെ ഈ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, മരണക്രിയകൾ എന്ന് പറയുന്നത്, അത് എന്തോ എല്ലാ ആളുകളും ഒന്ന് അറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ പഠിക്കാൻ മുന്നോട്ട് വരാത്ത ഒരു വിഷയമാണ്. എന്നാൽ ഏറ്റവും സിമ്പിളായ, വളരെ സിമ്പിളായ ഒരു വിഷയമാണ് ഈ മരണക്രിയ എന്ന് പറയുന്നത്. മരണമാസന്നമായ ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതും മരിച്ച ഉടനെ ചെയ്യേണ്ടതും അതിനുശേഷം അവിടെ നിന്ന് കുളിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ കടമയുമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മാതാപിതാക്കന്മാർ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇവർ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ മക്കൾ, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ, എങ്കിലും ഇങ്ങനെ ഒരു മരണം നമ്മുടെ വീടുകളിലോ നമ്മുടെ കുടുംബങ്ങളിലോ നടക്കുമ്പോൾ, അയൽപക്കങ്ങളിലൊക്കെ നടക്കുമ്പോൾ, സ്വാഭാവികമായും നമ്മളെ കുളിപ്പിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കന്മാരെ കുളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളെ കുളിപ്പിക്കുന്നത് ഒരു അന്യരാകുകയാണ്. സത്യത്തിൽ ഇതൊക്കെ ചെയ്യാനൊരു വലിയൊരു പ്രയാസമുള്ള, അല്ലെങ്കിൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോകുമോ എന്നൊരു വേജാർ. സത്യത്തിൽ ഇത് വളരെ സിമ്പിളാണ്. ഒരു പ്രയാസവുമില്ലാതെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാല്ലാ നമുക്കതിനെ വിശദീകരിക്കാം. വളരെ വളരെ സിമ്പിളായി നമുക്കതിനെ പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് തുടങ്ങാം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായുള്ള ബാധ്യതകൾ, മഹാനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്, പല ഹദീസുകളും പറയുന്നുണ്ടെങ്കിലും സിത്തുൻ, ആറ് ബാധ്യതകൾ പറയുന്നുണ്ട്. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നാം നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരനെ കാണുമ്പോൾ, തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയൽ നമ്മുടെ ഒരു ബാധ്യതയാണ്, കടമയാണ്. രണ്ടാമത് വഇദാ ദഅ കഫ അജിബുഹു, അവൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സൽക്കാരത്തിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവൻ്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുക, നമ്മളവിടത്തേക്ക് ചെല്ലുക എന്നുള്ളത് അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. വഇദസ്തൻസഹക ഫൻസഹ്ലഹു, നിന്നോട് ഗുണോപദേശിക്കാൻ വേണ്ടി ഉപദേശം തേടിയാൽ നീ അവനക്ക് ഗുണം കൊണ്ട് ഉപദേശിക്കണം, നന്മ ഉപദേശിച്ചു കൊടുക്കണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഇദാ അതസഫഹമിദല്ലാഹ ഫശമ്മിതുഹു, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ നമ്മുടെ അടുക്കൽ വെച്ച് തുമ്മുകയും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ യർഹമുക്കുമുല്ലാ എന്ന് അയാൾക്ക് മടക്കി അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കൽ, അത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്, അതൊരു മുസ്ലിമിൻ്റെ കടമയാണ്, ബാധ്യതയാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വഇദ മരിള ഫഉദുഹു, ഇനി അങ്ങോട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഇദ മരിള, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുമ്പോൾ, അവിടെ ആ ഒരു രോഗിയെ, അല്ലെങ്കിൽ ഒരു അയൽവാസിയായ, അല്ലെങ്കിൽ ഒരു കുടുംബക്കാരൻ രോഗിയായി കിടക്കുമ്പോൾ, ആ ഒരു രോഗിയെ സന്ദർശിക്കലും ആ രോഗിയുടെ അടുക്കൽ പോയി നിന്നുകൊണ്ട് അയാൾക്ക് വേണ്ടി നന്മ പറഞ്ഞു കൊടുക്കലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ വലിയ പുണ്യമുള്ളതാണ്. നമ്മൾ സന്ദർശനത്തിന് ഒരുപാട് മര്യാദകളുണ്ട്,
കൂടുതൽ ആവശ്യത്തിലേക്ക് കടക്കുന്നില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചുരുക്കി പറയാം, ഒരു രോഗിയായി ഒരാൾ കിടക്കുമ്പോൾ അയാളടുക്കലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തിൽ നിന്നൊരു ശമനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ അയാൾക്കൊരു പ്രതീക്ഷയാണ് എപ്പോഴും നൽകേണ്ടത്. ഒരു രോഗിയുടെ അടുക്കൽ പോയിട്ട് നിങ്ങളുടെ രോഗം വളരെ ഗൗരവമാണല്ലോ, വളരെ പ്രയാസമാണല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിച്ച ആളൊക്കെ മുമ്പ് മരിച്ചുപോയിക്കല്ലോ എന്ന് പറയുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബേജാറാണ്. അങ്ങനെയല്ല വേണ്ടത്. മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയുടെ അടുക്കൽ പോയാൽ പോലും നമ്മൾ അയാൾക്ക് പ്രതീക്ഷയാണ് നൽകേണ്ടത്. അയാൾക്ക് നല്ല ഉപദേശങ്ങളാണ് നൽകേണ്ടത്. അയാൾക്ക് ദിക്റിനോടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളോടുള്ള പ്രേരണയാണ് നൽകേണ്ടത്. ഇൻഷാ നമുക്ക് വിശദീകരിക്കാം. ആറാമത് പറയുന്നുണ്ട്, ഇത് മാത്ത, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഫത്തബിഅഹു, ആ ഒരു മയ്യത്തിനെ പിന്തുടരുക. ഈ രണ്ട് കാര്യമാണ് ഇൻഷാദ് എന്ന് വിശദീകരിക്കുന്നത്. ഇദാ മരിള ഫഉദുഹു വഇദാ മാത്ത ഫത്തബിഅഹു. ഈ രണ്ട് കാര്യം ഇൻഷാദ് നമുക്ക് വിശദീകരിക്കാം. ഒരു മരണവാസന ആയി കിടക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു രോഗിയായി കിടക്കുന്ന ഒരാൾ, ആ ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുമ്പം ഏഴ് കാര്യങ്ങൾ ഇൻഷാല്ല ഞാൻ പറയാൻ പോവുകയാണ്. ഈ ഏഴ് കാര്യങ്ങൾ ആ കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കൽ പോയി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇതിന് മുൻകൂട്ടിയുള്ള ഒരു വലിയൊരു വിദ്യാഭ്യാസമൊന്നും വേണ്ട, ഇതിന് സർട്ടിഫിക്കറ്റ് കോഴ്സും വേണ്ട. ഇത് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി ഏഴ് എന്ന് പറയുമ്പം ഈ ഏഴ് എഴുതിയെടുത്ത് പോകേണ്ടി വരുമെന്ന് വിചാരിക്കണ്ട. അവിടെ പോയാൽ സ്വാഭാവികമായി നമ്മൾ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക തന്നെ. എന്തൊക്കെയാണ്? ഒന്ന്, മാറുമെന്നൊരു പ്രതീക്ഷ നമുക്ക് മനസ്സിലായി. അയാളെ സംബന്ധിച്ചിടത്തോളം ആ രോഗം മാറും എന്നൊരു പ്രതീക്ഷ നമുക്ക് തോന്നുന്നുണ്ട്. എങ്കിൽ അയാളുടെ അടുക്കൽ വെച്ച് ഈ തലയുടെ അടുക്കൽ ഒന്ന് ഇരുന്നിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാം. അസ്അലുല്ലാഹല്ലദീ റബ്ബൽ അർശിൽ അലീം അയ്യു ആഫിയക വയശ്ഫിയക. അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അസ്അലുല്ലാഹല്ലദീം റബ്ബൽ അർശിൽ അലീം അയ്യു ആഫിയക വയശ്ഫിയക എന്നുള്ള ഒരു പ്രാർത്ഥന, ആ ഒരു ദിക്ര് നമ്മൾ അയാളുടെ തലയടുക്കിൽ വെച്ച് ചെല്ലുമ്പോൾ അയാൾക്ക് ഒരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ഫാത്തിഹ ഓതി അല്ലെങ്കിൽ ബിസ്മി ഓതി അയാളുടെ തലയിൽ ഊതിക്കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക. സ്വാഭാവികമായും മരണമാസന്ന അയാളുടെ അടുക്കലേക്ക് ചെന്നിട്ട് അയാളുടെ ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ ഇരിക്കൽ കറാഹത്തുമാണ്. നമ്മളവിടെ ഉണ്ടാകുമ്പം അയാൾക്ക് ഒരു സമാധാനമാണ്, മനസ്സിനൊരു ആശ്വാസമാണെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ ഇരിക്കാൻ പാടുള്ളൂ. ഇല്ല, നമ്മളവിടുന്ന് മാറണം. അതാണ് ഇസ്ലാമികമായ വിധി. അപ്പം ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, അവിടെ കിടക്കുന്ന ആൾക്ക് രോഗം ഭേദപ്പെടുമെന്ന് തോന്നിയാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്ന്. ഇനി രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത്, ഇനി ആ മനുഷ്യൻ മരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രായമായി വളരെ ബുദ്ധിമുട്ടിൽ കിടക്കുകയാണ്. സ്വാഭാവികമായും മരണത്തിലേക്ക് സാധ്യതയുള്ള ഒരു കിടത്താണെങ്കിൽ നമ്മളവിടെ ചെയ്തു കൊടുക്കേണ്ട, ആ സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ട, ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരോ സ്വന്തം ബന്ധുക്കളൊക്കെ ആകുമ്പോൾ സ്വാഭാവികം ബേജാറായിരിക്കും, വെപ്രാളായിരിക്കും. പക്ഷെ എന്ത് വെപ്രാളാണെങ്കിലും ബേജാറുണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ അതിന് വേണ്ടി, അതായത് ഈ മരിച്ചു പോകുന്ന ആൾക്ക് വേണ്ടി നമുക്ക് അവസാനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കർമ്മമാണല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ. ഇത് നമ്മളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുമ്പോൾ, കുടുംബങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ വലിയ ആശ്വാസമാണ്. അന്യ ഒരാൾ വന്നിരുന്നു കൊണ്ട് ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ആശ്വാസം നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? തൗബയെ പ്രേരിപ്പിക്കുക അയാളോട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബോധമുണ്ടെങ്കിൽ, ബോധമില്ലാത്ത ആളോട് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതേസമയത്ത് ബോധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളോട് തൗബയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. തൗബ എന്നാലൊരു പേടിപ്പെടുത്തുന്ന രൂപത്തിലല്ല, അയാൾക്കതിൻ്റെ രൂപങ്ങളൊക്കെ, അതായത് തൗബ ചെയ്യേണ്ടത് നിർബന്ധമാണ്. നമ്മൾ ഏത് ദിവസം നമ്മൾ ജീവിക്കുന്നതാണെങ്കിലും മരിക്കുന്നതാണെങ്കിലും നമുക്ക് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തൗബ എപ്പോഴും വേണം. നമ്മൾ ചെയ്ത തെറ്റിനൊക്കെ തൗബ ചെയ്യണ്ടേ എന്നുള്ള ഒരു ആ ഒരു ബോധം അയാൾക്ക് നൽകുമ്പം അയാൾ മനസ്സറിഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്നൊരു പറഞ്ഞാൽ തന്നെ മതി, അയാളുടെ ദോഷം പോർക്കും. എന്തുകൊണ്ട്? അയാൾ ആ സമയത്ത് രോഗിയായി കിടക്കുന്ന ആടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. മാത്രവുമല്ല ആത്മാർത്ഥതയോടുകൂടെ അയാൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വസീയത്തിനെക്കുറിച്ച് പ്രേരിപ്പിക്കാം. അയാൾ സാമ്പത്തികമായുള്ള ആളാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വസീയത്ത്, നന്മകൾ സ്വതക്കൾക്ക് വേണ്ടി, ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും മക്കളോട് വസീയത്ത്, ഇതൊക്കെ വലിയ പുണ്യമുള്ളതാണ്. ഇങ്ങനെ വസീയത്തിൻ്റെ കാര്യവും ഇതൊന്നും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ടതല്ല, അവിടെ നിന്ന് നമുക്ക് പ്രേരണ കൊടുക്കാം എന്ന് മാത്രമാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ ആയി പിണക്കം, സ്വാഭാവികമായും നമുക്കറിയാം
മനുഷ്യരാണ് പൊതുവെ ജനങ്ങളുമായി ഇടപെടുമ്പം അല്ലെങ്കിൽ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പരസ്പര പിണക്കങ്ങളുണ്ടാകും. അതൊക്കെ എങ്ങനെയെങ്കിലും വിളിച്ച് മസ്ലഹത്താക്കി ആ ഒരു സമയത്ത് നല്ലൊരു യാത്ര ആ ഒരു മനുഷ്യന് നൽകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അതിനുള്ള പ്രേരണ, വസീയത്തിനുള്ള പ്രേരണ, അതുപോലെ തന്നെ പരസ്പര പിണക്കം മാറാനുള്ള ഒരു പ്രേരണ ആ മനുഷ്യന് നൽകുക എന്ന് വലിയ പുണ്യമുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായി മനസ്സിലാക്കാത്തൊരു കാര്യങ്ങളുണ്ട്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യം. അഥവാ അത് ഒന്നാണ് മയ്യത്തിനെ കിടത്തുന്നതും അതുപോലെ രോഗിയായ ആളുകളെ കിടത്തുന്നതും. നമ്മൾ കിടന്നുറങ്ങുമ്പം രാത്രി സമയങ്ങൾ സാധാരണ കിടന്നുറങ്ങുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒരേ രൂപമാണ്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ചില തെറ്റിദ്ധാരണകളുണ്ട്, വളരെ ശ്രദ്ധിക്കാം. ഒരു മനുഷ്യൻ മരണാസന്നനായി കിടക്കുന്ന സമയത്താണെങ്കിലും രാത്രികാലങ്ങളിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴാണെങ്കിലും ഒരു മയ്യത്തിനെ കിടത്തുമ്പോഴാണെങ്കിലും കുളിപ്പിക്കാൻ കൊണ്ടേ കിടത്തുമ്പോഴാണെങ്കിലും കബറിൽ വെക്കുമ്പോഴാണെങ്കിലും അതിനെ കിടത്തുന്ന രൂപങ്ങളുണ്ട്. ഏതൊക്കെ രൂപം നമുക്കറിയാം. ആദ്യമായി നമുക്കൊരു രോഗിയായ ഒരു മനുഷ്യനെ കിടത്തുമ്പം എങ്ങനെ കിടത്തണം? അയാളെ കിടത്തേണ്ടത് വലതുഭാഗം കിബിലയിലേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടത്തണം. വലതുഭാഗം കിബിലയിലേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടത്തുക, മുഖവും വലതുഭാഗവും ഇങ്ങനെ കിബിലയിലേക്ക് നേരിടണം. ആ രൂപത്തിൽ കിടത്തുക. ആ രൂപത്തിൽ കിടത്താൻ കഴിയില്ല, പ്രയാസമുണ്ട്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു മനുഷ്യനാണ്. ആ മരണാസന്നനായി കിടക്കുന്ന മനുഷ്യനെ വലതുഭാഗത്തേക്ക് കിബിലയിലേക്ക് ചെരിച്ച് കിടത്താൻ പ്രയാസമുണ്ട്, പ്രയാസമുണ്ട്, കുഴപ്പമില്ല. ഇടതുഭാഗത്തേക്ക് ഇസ്ലാം വളരെ വിശാലമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളൊരു കർശനമായ നിയന്ത്രണമൊന്നും അല്ലെങ്കിൽ കർശനമായ ഒരു കൽപ്പനയൊന്നും നമ്മളോടില്ല. വലതുഭാഗത്തേക്ക് ചിരിച്ച് കിടത്തലാണ് ഏറ്റവും ഉത്തമം, അതിന് കഴിയുന്നില്ല എന്നാൽ ഇടതുഭാഗത്തേക്ക് ചിരിച്ച് കിടത്തണം. ഇനി ഇടതുഭാഗത്തും കഴിയുന്നില്ല, വലതുഭാഗത്തും കഴിയുന്നില്ല. കാരണം ചിരിച്ച് കിടത്തുമ്പോൾ സ്വാഭാവികമാവും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. കൈക്കൊക്കെ അസുഖമുണ്ട് അല്ലെങ്കിൽ എന്തല്ലോ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ചിരിച്ചെടുത്താൻ കഴിയൂല. എന്നാൽ ഒരു ബുദ്ധിമുട്ടില്ല, ഇതാ ഇതുപോലെ തന്നെ മലർത്തി അവിടെ കിടത്തുക. മരത്തിൽ കിടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊതുവേ ഒരു ധാരണയുണ്ട്, കിബിലയിലേക്ക് കാല് നീട്ടാൻ പാടില്ല. അത് വലിയൊരു ഗൗരവമുള്ള വിഷയമായിട്ട് കാണാറുണ്ട്. എന്നാൽ കിബിലയിലേക്ക് ഇതാ ഇപ്പം അങ്ങോട്ടാണ് കിബിലയെങ്കിൽ കിബിലയിലേക്ക് കാല് നീട്ടുകയും ഈ ഭാഗത്ത് ഒരു തലയണ പോലത്തെ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പം അല്പം ഉയർന്നു കിട്ടും. ഇങ്ങനെ ഉയർന്നു കിട്ടിക്കഴിഞ്ഞാൽ മുഖം കിബിലയിലേക്കാണ് ഉണ്ടാവുക, മുഖം കിബിലയിലേക്കാണ്, കാലും കിബിലയിലേക്കാണ്. ഈ രൂപത്തിൽ കിടത്തുക, അത് വലിയ പുണ്യമുള്ളതാണ്. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കഅബ ശരീഫുകളുടെ മുഖം തിരിച്ചുകൊണ്ട്, കാല് തിരിച്ചുകൊണ്ട്, ശരീരം തിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുക, വലിയ പുണ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ രൂപത്തിലാണ് നമ്മൾ കിടത്തേണ്ടത്. അങ്ങനെ കിടത്തിയതിന് ശേഷം പിന്നെ അവിടെ നമ്മൾ പോയി ചെയ്തു കൊടുക്കേണ്ടത് എന്നാൽ മരണാസന്നനായ അടുക്കൽ വെച്ചുകൊണ്ട് യാസീൻ ഓതുന്ന വലിയ പുണ്യമുള്ളതാണ്. നമ്മൾ യാസീൻ ഓതുക, യാസീൻ ഓതി കൊടുക്കുക, അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കുക. ഇത് വളരെ ശ്രദ്ധിക്കണം. കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കുക എന്ന് പറയുമ്പം ഇതിങ്ങനെ എപ്പോഴും കുറേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലണ്ട. ആ ഒരു മനുഷ്യൻ്റെ അടുക്കൽ നിന്നിട്ട് അയാൾ കേൾക്കുന്ന ശബ്ദത്തിൽ അയാളുടെ ചെവിയുടെ അടുക്കൽ വെച്ചുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പലതവണ മെല്ലെ ഇങ്ങനെ ചൊല്ലുമ്പം ചിലപ്പോൾ അയാളത് ആവർത്തിക്കും. അയാളത് ചൊല്ലിക്കഴിഞ്ഞാൽ അയാളെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലിക്കൊടുക്കരുത്. നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ നിർബന്ധിപ്പിച്ച് ചൊല്ലിക്കും, അത് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹു ഒരു തൗഫീക്കാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നമ്മുടെ കുടുംബക്കാർക്ക് നൽകട്ടെ. ഇതൊരു തൗഫീക്കാണ്. നമ്മൾ അവിടെ വെച്ചിട്ട് ഈ മനുഷ്യനോട് ചെല്ല് എന്നോ അല്ലെങ്കിൽ പിടിച്ച് കുലുക്കിയിട്ട് ചെല്ലിപ്പിക്കുക ഒന്നും പാടില്ല. നമ്മൾ അയാളുടെ അടുക്കൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലുക. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണല്ലോ, നമ്മൾ സ്ഥിരമായി ഇങ്ങനെ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പം അയാൾ സ്വാഭാവികമായും ചെല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാളത് ചെല്ലും ഇൻഷാല്ലാ. അപ്പം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലിക്കൊടുക്കാൻ പാടില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ മനുഷ്യനുമായി ജീവിതകാലത്ത് ശത്രുതുള്ള ആൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ വലിയ പ്രശ്നമാണ്. ഈ മനുഷ്യൻ വിചാരിക്കും ഞാനിങ്ങ് മരിച്ചു പോയിട്ട് വേണം ഇവനിക്ക് എൻ്റെ സ്വത്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഞാൻ മരിച്ചിട്ട് വേണം ഇയാൾക്ക് എന്തെങ്കിലും ലാഭം നേടാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇയാളുമായി നല്ല സൗഹൃദ ബന്ധമുള്ള, നല്ല ആത്മാർത്ഥമായ ബന്ധമുള്ള കുടുംബക്കാരുണ്ടെങ്കിൽ അവരടുത്ത് നിന്നിട്ട് ചെയ്തു കൊടുക്കണം. നല്ലോണം ഇയാളുമായി പെരുമാറുന്ന ആത്മാർത്ഥതയുള്ള ആളുകളുണ്ടെങ്കിൽ അവരാണിത് ചെയ്തു കൊടുക്കേണ്ടത്. അവരവിടെ നിന്നുകൊണ്ട് ഇതിങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നു, ആ മനുഷ്യനത് ഏറ്റു ചൊല്ലുന്നു, പിന്നെ നമ്മളൊന്നും ചെയ്യരുത്. പിന്നെ അവിടെ നിന്ന് മാറിക്കുക, എന്നിട്ട് യാസീനോ മറ്റോ ഓതുക. അങ്ങനെ ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ വലത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇവിടെ നിന്ന് ചൊല്ലിക്കൊടുക്കുന്നത് നല്ലതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക, അവസാന വാക്ക് അല്ലേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വാക്ക്
കലിമത്ത് ല ഇലാഹ ഇല്ലല്ലാ എന്നായാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. ദഖലൽ ജന്ന എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അവിടുന്ന് ഉപയോഗിച്ച പദം എന്നുള്ളത് ദഖലൽ ജന്ന എന്നാണ്. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ്. അയാൾ പ്രവേശിക്കും എന്നല്ല, അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ശ്വാസത്തിൽ വരുന്നത് കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണെങ്കിൽ അതിന് അയാൾക്ക് സ്വർഗം ലഭിച്ചു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അഥവാ മരണമാസന്നമായി കിടക്കുന്നൊരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഏഴോളം കാര്യങ്ങൾ അയാൾക്ക് പിന്നെ വേണ്ടി പ്രാർത്ഥന നടത്തുക, പിന്നെ രണ്ടാമത് അയാൾക്ക് തൗബയെ പ്രേരിപ്പിക്കുക, പിന്നെ വസിയത്ത് ചെയ്യുക, അതുപോലെ തന്നെ പരസ്പര പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടി അയാൾക്ക് പിന്നെ പ്രേരണ കൊടുക്കുക, പിന്നെ വലതു ഭാഗത്തേക്ക് പ്രയാസമാണെങ്കിൽ ഇടതു ഭാഗത്തേക്ക് അതുമല്ലെങ്കിൽ നേരെ ഖിബലയിലേക്ക് കാല് നേരിട്ട് മുഖത്തിൻ്റെ തലഭാഗത്തിൻ്റെ താഴ്ഭാഗത്ത് എന്തെങ്കിലും തലയണ പോലത്തെ വെച്ചിട്ട് ഖിബലയിലേക്ക് മുഖം നേരിടുകയും ചെയ്യാം. ഈ രൂപത്തിൽ കിടത്തുക. പിന്നെ അതുപോലെ തന്നെ അയാളുടെ അടുക്കൽ വെച്ചിട്ട് സൂറത്ത് യാസീൻ ഓതിക്കൊണ്ടിരിക്കുക. അതുപോലെ കലിമത്ത് തൊഹീദ് അത് അത്യാവശ്യം അയാൾക്ക് എടുക്കുന്ന രൂപത്തിൽ ഉച്ചത്തിൽ നിർബന്ധിപ്പിക്കുക, ഇങ്ങനെ ചെല്ലുക. അതുപോലെ തന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ മരണമാസന്നായി കിടക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ ഈ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉടനെ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു രൂപരേഖ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ ചെയ്യാനുള്ള തൗഫീക്കും അതൊക്കെ തെറ്റാതെ നല്ല ഒരു യാത്രയയപ്പ് നമ്മുടെ കുടുംബങ്ങളിലും അല്ലെങ്കിൽ നമുക്കൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.